നമസ്കാരം ഖാൻ കഴിഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഒരു മന്ത്രി ഖുറേഷിയാണ് വിദേശകാര്യ മന്ത്രി അദ്ദേഹം കശ്മീരിലെ ഇന്ത്യയുടെ അതിശക്തമായ സർജിക്കൽ സ്ട്രൈക്കിനു ശേഷം ലോക രാഷ്ട്രങ്ങളുടെ പിന്തുണ തേടി പിറ്റേ ദിവസം തന്നെ യാത്രയായിരുന്നു അമേരിക്ക മുതൽ സൗദി അറേബ്യ വരെ പോയെങ്കിലും ആരും സഹായിച്ചില്ല ഖുറേഷി ഇന്ത്യയുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും ആരും ഒരു വാക്കുപോലും ഇന്ത്യക്കെതിരെ പറഞ്ഞില്ല പാക്കിസ്ഥാന്റെ ചിരകാല സുഹൃത്തുക്കൾ പോലും ഇന്ത്യക്കെതിരെ ഉന്നയിച്ചില്ല ചൈന പോലും ഇന്ത്യയുടെ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞില്ല ഒരുപക്ഷെ പാകിസ്ഥാനോട് അനുഭാവപൂർവമായ നിലപാടെടുക്കുമ്പോൾ പോലും ഇന്ത്യയെ വിമർശിക്കാൻ ആരും തയ്യാറായില്ല റഷ്യ അടക്കം യു എ ഇ അടക്കമുള്ള പല രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് കട്ട പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു തുടർന്നായിരുന്നു ഇമ്രാൻഖാന്റെ ഊഴം അന്താരാഷ്ട്ര വേദികളിൽ ചെന്ന് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാൻ കഴിയില്ലെങ്കിൽ പാക്കിസ്ഥാൻ്റെ സുരക്ഷയെങ്കിലും ഉറപ്പാക്കണമെന്ന് ഇമ്രാൻഖാൻ കരഞ്ഞു പറഞ്ഞു പക്ഷേ ആരും ഗവനിച്ചില്ല ഒടുവിൽ ഇന്ത്യക്കു നേരെ ഭീഷണിയുടെ സ്വരത്തോടുകൂടി പാക്കിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രംഗത്തിറങ്ങി കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ പോസ്റ്റിൽ എഴുതിയ ലേഖനത്തിൽ ഖാൻ പറഞ്ഞത് ഇന്ത്യ ബോധപൂർവം യുദ്ധം ചോദിച്ചു വാങ്ങുന്നു എന്നാണ് പാകിസ്ഥാന്റെ ഒരു മന്ത്രി പറഞ്ഞു ഒക്ടോബറിലോ നവംബറിലോ യുദ്ധം ഉണ്ടാകുമെന്ന് അങ്ങനെ ഇന്ത്യക്കെതിരെ നിലപാട് മൂർച്ഛിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇന്ത്യ ചെയ്തത് എന്താണെന്നറിയാമോ പുച്ഛിച്ചു ചിരിക്കുക എന്നത് മാത്രം ഇന്ത്യയെ തോണ്ടാൻ വന്നാൽ നിങ്ങൾ ഭൂപടത്തിൽ പോലും ഉണ്ടാവുകയില്ല എന്ന സന്ദേശം കൃത്യമായി ഇന്ത്യയുടെ വേണ്ടപ്പെട്ടവർ നൽകിക്കൊണ്ടിരുന്നു അതിൽ മുൻപിൽ നിന്നത് രാജ്നാഥ് സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പ്രതിരോധിക്കുക എന്നാൽ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രിയോട് ആരും പറയേണ്ടതില്ല ഒരേ സമയം ആഭ്യന്തര സുരക്ഷയുടെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി ഇപ്പോൾ പ്രതിരോധത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി അതായത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തുമ്പോൾ പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ പ്രതിരോധിക്കുകയാണ് ഇന്ത്യയുടെ റോൾ എന്ന് അറിയാവുന്ന മന്ത്രി രാജ്നാഥ് സിംഗ് കൃത്യമായി പറഞ്ഞു നമുക്ക് കശ്മീരിനെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് കശ്മീരിൻ്റെ നിങ്ങൾ കൈവശമാക്കിയിരിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണെന്ന് അതേ രാജ്നാഥ് സിംഗ് വീണ്ടും പറഞ്ഞു അണ്ണു ആയുധം ആദ്യം ഉപയോഗിക്കുന്ന രാജ്യം ആയിരിക്കുകയില്ല ഇന്ത്യ എന്നത് പഴയ നിലപാടാണെന്ന് അങ്ങനെ അണ്ണുവായുധ ഭീഷണി ഉയർത്തി കളയും എന്ന ഭീഷണി ഉയർത്തി പാകിസ്ഥാൻ നിറഞ്ഞാടാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ ഉറക്കച്ചിരിച്ചു ആദ്യം ചിറികോട്ടി പരിഹസിച്ച് പിന്നെ ഉറക്കച്ചിരിച്ചു കാരണം അണ്ുവായുധത്തിൻ്റെ ബട്ടൺ അമർത്താൻ വേണ്ടി ബട്ടൺ തപ്പുന്നതിന് മുൻപ് പാക്കിസ്ഥാൻ്റെ അണ്വായുധ ശേഖരം തീർക്കാൻ കഴിവുണ്ടെന്ന് ഇന്ത്യക്കറിയാമായിരുന്നു ഒടുവിൽ പാകിസ്ഥാൻ മലക്കം മറഞ്ഞിരിക്കുകയാണ് ഖുറേഷി പറയുന്നു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇന്നത്തെ ഏറ്റവും പുതിയ പ്രസ്താവനയാണ് ചർച്ചയേ ഇല്ല എന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യയുമായി ഇനിയൊരു ചർച്ചയുമില്ല പക്ഷേ ഖുറേഷി പറയുന്നു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് അവർക്ക് ചില ആവശ്യങ്ങളുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തിരിച്ചു കൊണ്ടുവരണം ചർച്ച നടത്താൻ എന്നാൽ ഖുറേഷി പറയുന്നു നേതാക്കന്മാരെ അതായത് ഇന്ത്യ തടവിലാക്കിയിരിക്കുന്ന കശ്മീരി നേതാക്കന്മാരെ വെറുതെ വിടണം ആ നേതാക്കന്മാരെ കാണുന്നതിനുള്ള അനുമതി തനിക്ക് ലഭിക്കണം ഇത്രയും ചെയ്താൽ ചർച്ചയാകാമെന്ന് ഒരു കാരണവശാലും പാകിസ്ഥാനുമായി ചർച്ചയ്ക്കില്ല എന്ന് ഇന്ത്യ പറഞ്ഞതാണ് ചർച്ച എപ്പോഴാണ് ചർച്ച എന്തിനെക്കുറിച്ചാണ് ഭീകരവാദത്തിനുള്ള എല്ലാ പിന്തുണയും പാകിസ്ഥാൻ ഇല്ലാതാക്കുന്നു എന്ന് ഉറപ്പാക്കുമ്പോൾ പാക്കിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള വിഘടനവാദി നേതാക്കന്മാരെ പിടിച്ചകത്തിടുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച ചെയ്യാം അതാണ് ഇന്ത്യയുടെ നിലപാട് ശരിയായ നിലപാടല്ലേ വിഘടനവാദികളെ പിന്തുണച്ച് അസർ മസൂദിനെ പോലെയുള്ളവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി എന്തിനാണ് ഇന്ത്യയുമായി ചർച്ച നടത്തുന്നത് അതൊരു വശം രണ്ടാമത് എന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയുടെ കശ്മീരിനെ കുറിച്ചോ അല്ല പാക്കിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ഇന്ത്യക്ക് അവകാശപ്പെട്ട കശ്മീരിനെക്കുറിച്ച് ഇതാണ് ഇന്ത്യയുടെ നിലപാട് എന്തായാലും ഖുറേഷി പേടിച്ചിരിക്കുന്നു ഇന്ത്യയെ ആക്രമിക്കും എന്നുള്ള ഭീഷണി ലോകം മുഴുവൻ പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു മാത്രമല്ല ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അതിന് അവസരം കൊടുക്കുന്നതിന് മുൻപേ ഇന്ത്യ തീർത്തുകളയും എന്നൊരു ഭയമുണ്ട് കാരണം ഇത് നാസി സർക്കാരാണ് ആർ എസ് എസ് നാസി സംഘടനയാണ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ് നാസികളുടെ ചരിത്രം എന്താണ് എന്ന് പാകിസ്ഥാൻ അറിയാം അതുകൊണ്ട് തീർത്തുകളയുമോ എന്ന ഭയം അതുകൊണ്ടാണ് ഒടുവിൽ ഖുറേഷി നിലപാട് മാറ്റിയിരിക്കുന്നത് എത്ര നിലപാട് തിരുത്തിയാലും ഖുറേഷി ഇന്ത്യ പിന്നോട്ടില്ല ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷ അത് ഇന്ത്യയുടെ മാത്രം ചുമതലയാണ് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ മാത്രം ചുമതലയാണ് തൊടും എന്ന് നിങ്ങൾ പറഞ്ഞാൽ പറയുന്ന നാവരിയൻ ഇന്ത്യക്കറിയാം അതുകൊണ്ട് ചർച്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കൂ ഞങ്ങൾ ചർച്ചയ്ക്ക് വരികയില്ല പക്ഷേ ഭീഷണി വേണ്ട അൺവായുധ ഭീഷണി വേണ്ട അണ്ണുവായുധ ഭീഷണി ഉയർത്തിയാൽ അത് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇടം കണ്ടെത്തി തീർത്തു കളയാൻ എൻ്റെക്ക് കരുത്തുണ്ട് മറക്കരുത്